വത്തിക്കാൻ വാർത്തകളിലേക്ക് സ്വാഗതം. യുവജനങ്ങൾ റോമിൽ ഒരുമിച്ചു കൂടി സമാധാനത്തിനായി പ്രകടനം നടത്തി. ഉക്രൈനിൽ തുടരുന്ന ക്രൂരമായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ശത്രുത അവസാനിപ്പിക്കുക, യുദ്ധം നിർത്തുക എന്നീ ആവശ്യങ്ങൾക്കായി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അടക്കമുള്ള യുവജനങ്ങൾ പ്രകടനം നടത്തി. ഫ്രാൻസിസ് മാർപാപ്പ ഇവർക്ക് എല്ലാ പിന്തുണയും നൽകി. ഉക്രൈനിലെ ബുച്ച കൂട്ടക്കൊലയ്ക്കെതിരെ ഫ്രാൻസിസ് പാപ്പ. ഉക്രൈനിലെ ബുച്ച എന്ന സ്ഥലത്ത് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഈ കൊടും ക്രൂരത അവസാനിപ്പിക്കണമെന്നും സമാധാനവും ഹൃദയ ഐക്യവും കൊണ്ടുവരണമെന്നും വേദനയോടെ മാർപാപ്പ ആഹ്വാനം ചെയ്തു. സ്ത്രീകൾക്കും പാവപ്പെട്ടവർക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഈ ഭീകരാക്രമണം നിർത്തലാക്കണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു. സഹായഹസ്തം നീളട്ടെ. COVID-19 യുദ്ധക്കെടുതികളും കൊണ്ട് അസ്വസ്ഥമായ ഈ ലോകത്ത് ഇത് ഹൃദയപരിവർത്തനത്തിന്റെ സമയമാണെന്നും എല്ലാ മനുഷ്യരും ഒരു മാലയിലെ കണ്ണികളെ പോലെ ചേർന്നിരിക്കണമെന്നും ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു. നോമ്പും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും കൊണ്ട് പരസ്പര സഹായഹസ്തങ്ങൾ നീളട്ടെ എന്നും പുതുജീവൻ പടരട്ടെ എന്നും പാപ്പ ആശംസിച്ചു. ചൈനയിലെ വിമാനാപകടം പാപ്പ അനുശോചനം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചൈനയിലെ വിമാനാപകടത്തിൽ 132 പേർ മരണപ്പെട്ടു. 123 യാത്രക്കാരും 9 വിമാന ജോലിക്കാരും ആണ് അതിലുണ്ടായത്. മലനിരകളിൽ വീണ് കത്തിയെരിയുകയായിരുന്നു വിമാനം. മരണമടഞ്ഞവർക്കായി ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. ഉക്രൈനായി ഇറ്റലിയിൽ കാരിത്താസ് സംഘടന 5 കോടി രൂപ നൽകി. ഉക്രൈൻ യുദ്ധത്തിൽ വിഷമിക്കുന്നവർക്കായി ഇറ്റാലിയൻ കാരിത്താസ് സംഘടന സഹായമെത്തിച്ചു. ആശുപത്രിയിൽ കഴിയുന്ന പാവപ്പെട്ട മക്കൾക്കും അനാഥരായ കുഞ്ഞുങ്ങൾക്കും ഈ സഹായം വലിയൊരു പിന്തുണയായി. ദിനം പ്രതി 23,000 പേർക്ക് ഈ സംഘടന ഭക്ഷണം എത്തിക്കുന്നുമുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന ഉക്രൈൻ കുട്ടികളെ പാപ്പ സന്ദർശിച്ച് ആശ്വസിപ്പിച്ചു.
യുദ്ധത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ട 50 കുട്ടികളെ വത്തിക്കാന്റെ ആശുപത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ബാംബിനോ ജെസു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാർപ്പാപ്പ ഓരോ കുട്ടികളെയും സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിച്ചു. ഉക്രൈൻ ജനതയ്ക്കായി 65 കോടി രൂപയുടെ സഹായം. ഇറ്റാലിയൻ ടെലിവിഷൻ കമ്പനിയായ റായുടെ പിന്തുണയോടെ 65 കോടി രൂപയുടെ സഹായം ഉക്രൈനിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നൽകി. പ്രായമായവർക്ക് പ്രത്യേക പരിഗണനയും സ്നേഹവും കൊടുക്കണം. യുവജനങ്ങൾ പ്രായമായവരെ ആദരിക്കണം. അവരുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കണം. പരസ്പരം പങ്കുവച്ചു വളരണം. മുതിർന്നവർ ഒരു മരത്തിൻ്റെ വേരുകൾ പോലെയാണ്. യുവാക്കൾ ആ മരത്തിലെ പൂവുകളും. വേരുകൾ വെട്ടിക്കളഞ്ഞാൽ ആ മരത്തിന് നിലനിൽപ്പുണ്ടാവില്ല എന്ന് പാപ്പ അറിയിച്ചു. മാൾട്ട പ്രസിഡന്റിന് പാപ്പ ടെലിഗ്രാം സന്ദേശം അയച്ചു. April 2-3 തീയതികളിൽ പാപ്പ തന്റെ 36-ാമത് അപ്പസ്തോലിക സന്ദർശനം മാൾട്ടയിൽ നടത്തി. സന്ദർശനം പൂർത്തിയാക്കി വത്തിക്കാനിലേക്കുള്ള മടക്കയാത്രയിൽ മാൾട്ടയിലെ പ്രസിഡന്റ് ജോർജ് വെല്ലയ്ക്ക് ടെലിഗ്രാമിലൂടെ നന്ദി അറിയിച്ചു. വത്തിക്കാൻ വാർത്തകൾ സമാപിച്ചു. നന്ദി.